वेलकम टू मी कुक सब्सक्राइब चैनल का प्लस ताड़े सब्सक्राइब बटन प्रसूटो वीडियो इष्टपड़ी लाइक कमेंट शेयर मरको यानि वाले एलुपति तैयार कपमुट रेसीपी आईटा वन कपय मुट कहता मलयाल वाले चुके इत नमुक वीटी ते एलुपति तैयारेवेलू इन या कुछ कप वेवचु കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം മുട്ട തയ്യാറാക്കി എടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം നമുക്കൊരു पैन चूड़ी अलोट ई मुट चेरत अवड़ोर पैन चूड़ा वैच्छे अलग कुछ वेच्चोक नाड़ विभव अब वेच चेक कुछ टेस्टी वेच चूड़ी वो कट्व सवाला कुछ यानिट चेरत सवाला मुट बीट वे अल चेकू पशे यानिवे चुदायट वहटी സവാള ചെറുതായിട്ട് ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മുട്ട ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് മുട്ട ഒഴിച്ച് വഴി ഇളക്കി കൊടുക്കരുത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മുട്ട കുറച്ച് വലിയ പീസ് ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് കുക്ക് ആയി വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കപ്പ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം ഒരിക്കലെങ്കിലും തട്ടുകടയിൽ നിന്നൊക്കെ കപ്പമുട്ട കഴിക്കാത്തവർ ഉണ്ടായിരിക്കില്ല അല്ലേ കപ്പയും മുട്ടയും കപ്പയും ബീഫ് ഒക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളിൽ ചിലതാണ് ഇവിടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയുടെ മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വഴന്നു വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ വേവിച്ചപ്പോഴും മുട്ടയിലും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാളയിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് മാത്രമേ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്നു വരട്ടെ ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന വരെയൊന്നും സവാള വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല ട്ടോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ ഏകദേശം ഒരു മുക്കാ കിലോ ഒക്കെ ഉണ്ടാവും വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയായതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല അതുകൊണ്ട് തന്നെ ചേർക്കുന്ന മസാലയുടെ അളവും ഞാൻ കറക്റ്റ് പറയുന്നില്ല ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാനായിട്ടാണ് കേട്ടോ ഞാനിതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് ഇതിൽ പെപ്പർ പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഞാനിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഏകദേശം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടെ ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ മൊത്തമായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഞാൻ വേവിച്ചപ്പോൾ തന്നെ കുറച്ച് ഉടച്ചിരുന്നു ഇനി കയ്യിൽ വെച്ച് തന്നെയാണ് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നത് തട്ടുകടയിലൊക്കെ അവർ ഗ്ലാസ് വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുന്ന കാണാറുണ്ട്
ഇങ്ങനെ മുട്ട കപ്പ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ മുട്ട ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലോട്ട് ഞാൻ കുറച്ച് സവാള ബാക്കി ഉണ്ടായിരുന്നില്ലേ കട്ട് ചെയ്തത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടുകൂടെ ഈ സവാള ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് വാടി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.